ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ പറ്റുന്ന, അതായത് 10 lakh നമുക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു തരാനാണ്. ആ ആപ്ലിക്കേഷൻ്റെ പേര് പോസ്റ്റ്പേ എന്നാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ആ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ, അതായത് പോസ്റ്റ്പേ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കുറേ ക്യാഷ് ബാക്ക് ഓഫറുണ്ട്, അതുപോലെ അത് കൂടാണ്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സുകൾ റിവാർഡ്സായി കിട്ടുന്നതാണ്. നല്ല നല്ല ഓഫർ കിട്ടുന്ന ഒരു കിഡിലിൻ ആപ്ലിക്കേഷനാണ് പോസ്റ്റ്പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്പേ പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതും അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുന്നതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പോസ്റ്റ്പേ ഷോപ്പ് നൗ പേലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഭാരത് പേ എന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നൽകണം. ഇത് ജെന്യൂൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ഞാനതിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിലും അതുപോലെ ഇൻബോക്സിലും എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ചേട്ടാ, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരാമോ, അതായത് സേഫായിട്ട്, അതായത് ഹിഡൻ ചാർജസ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല ആപ്ലിക്കേഷൻ പറഞ്ഞു തരാമോ എന്ന് നിരവധി ആളുകൾ ചോദിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു കാർഡ് നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടും. ഈ കാർഡ് ജനറേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ പേര്, അത് വിസ കാർഡായിരിക്കും, പോസ്റ്റ്പേ എന്ന് പറഞ്ഞ കമ്പനി നെയിം കാണാം, അതുപോലെ അതിൻ്റെ അകത്ത് കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, സി വി കാണും. പക്ഷേ കാർഡ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഇപ്പോൾ കാർഡ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ അഡ്രസ്സും പിൻകോഡും കൊടുത്തു കഴിഞ്ഞുമ്പോൾ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ അവർ നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിലേക്ക് ആ കാർഡ് അയച്ചു തരുമോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുതരുമോ നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാർഡ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആക്റ്റീവാണ്, അതായത് നിങ്ങൾക്ക് എവിടെ പേയ്മെൻറ്റ് നടത്തണമെങ്കിലും ഷോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിഒസ് ട്രാൻസാക്ഷൻ ആൻഡ് കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ ലോക്ക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം കാർഡ് ജനറേറ്റ് ആയി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ആ കാർഡ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാലാണ് നമുക്കത് എനേബിൾ ആയി കിട്ടുള്ളൂ. പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh വരെ നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ കാർഡ് സ്റ്റാറ്റസ് ആക്റ്റീവാണ്. ആക്റ്റീവ് ആകാൻ കാരണം ഞാനിപ്പോൾ കാർഡ് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാർഡ് ആക്റ്റീവായി കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ അടയ്ക്കണമെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ താഴെ ഈ ഒരു നടുക്കൊരു റൗണ്ട് സർക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ എന്തൊക്കെ ഓഫർ എന്ന് നമുക്ക് നോക്കാം. അതായത് 50% ക്യാഷ് ബാക്ക് ഫസ്റ്റ് ഓൺലൈൻ കാർഡ് ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ ഒരു കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 50% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 50% ക്യാഷ് ബാക്ക് ഫസ്റ്റ് ഓഫ്ലൈൻ കാർഡ് ട്രാൻസാക്ഷൻ. എന്താണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നും അതുപോലെ ഓഫ്ലൈൻ കാർഡ് ട്രാൻസാക്ഷൻ എന്നും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് അറിയില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ 10% ക്യാഷ് ബാക്ക് ഫസ്റ്റ് ക്യു ആർ ട്രാൻസാക്ഷൻ, അതുപോലെ സ്വിഗ്ഗിയിലാണെങ്കിലും ആമസോണിലാണെങ്കിലും സൊമാറ്റോയിലാണെങ്കിലും നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ വളരെ നല്ല പെർസെൻറ്റേജോളം ക്യാഷ് ബാക്കുകൾ കാണിക്കുന്നുണ്ട്. അതേ ഫ്ലിപ്കാർട്ടിൻ്റെ കാണിക്കുന്നുണ്ട്, അർബൻ കമ്പനിയുടെ കാണിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നല്ല നല്ല സൈറ്റുകളിലെയൊക്കെ ഓഫറുകളാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് സിമ്പിളായിട്ട് അടയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പേ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇപ്പോൾ യുവർ കാർഡ് ഈസ് ഓൺ ദ വേ കാർഡ് ഷിപ്പ്ഡ്, അതിന് ഞാൻ കാർഡ് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതായത് എ ടി എം കാർഡ് പോലത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വീട്ടിലേക്ക് വരുന്നതാണ്. അതൊന്ന് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ പേ എനി ക്രെഡിറ്റ് കാർഡ് ബില്ല്, അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേ ക്രെഡിറ്റ് കാർഡ് ബിൽസ്, പോസ്റ്റ്പേ യുവർ ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഗെറ്റ് 0.5% ക്യാഷ് ബാക്ക്. അപ്പോൾ അതിൻ്റെ അടി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ക്യാഷ് ബാക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല,
പോസ്റ്റ്പേയിലൂടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ലടിച്ചാൽ കിട്ടുന്ന നമുക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അവർ താഴെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോകുക. അപ്പോൾ ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം എൻ്റെ ഇപ്പോൾ രണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. HDFC അതുപോലെ RBL ക്രെഡിറ്റ് കാർഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഏതിൻ്റെ ബില്ലാണ് അടയ്ക്കേണ്ടത് അവിടെ പോസ്റ്റ്പേ നൗ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കാർഡ് നമ്പർ അതുപോലെ കാർഡ് നമ്പർ റീ എൻട്രർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം കൺഫേം കൊടുത്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് കംപ്ലീറ്റ് ആകുന്നതാണ്, അതായത് പേ ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. മാത്രമല്ല ഈ അടച്ച എമൗണ്ട് നമ്മൾ ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 1-13 അതായത് 1-30 വരെയുള്ള ദിവസങ്ങളിലുള്ള ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് അടുത്ത മാസങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത മാസം ആ ബില്ല് അടച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഇല്ല, നിങ്ങൾക്ക് ആ എമൗണ്ട് അടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് ആ എമൗണ്ട് അടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ചെറിയൊരു തുക മിനിമം ഡ്യൂ ആയിട്ട് അടച്ച് നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റ് ക്രെഡിറ്റ് കാർഡുകളെ പോലെയോ ഹിഡൻ ചാർജസ് ഒന്നും ഉണ്ടാവില്ല, ട്രാൻസാക്ഷൻ ചാർജ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല, അങ്ങനെയൊന്നുമില്ലാത്തൊരു കിഡിലിൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ആപ്ലിക്കേഷൻ മുഖേനയാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് കാർഡായിട്ട് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ക്രെഡിറ്റ് കാർഡും അയച്ചു തരും. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ അവർ ട്രാക്ക് ചെയ്തുകൊണ്ടാണ്, അതായത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ക്രെഡിറ്റ് സ്കോറ് കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടും. ഏകദേശം 10 lakh വരെയാണ് ഇവർ ഇതിൻ്റെ ഓഫർ ചെയ്യുന്നത്. അതായത് ഒരു ഹിഡൻ ചാർജസും ഇല്ല, ഒരു ആനുവൽ ഫീസോ അങ്ങനെ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും. കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാൻ കഷ്ടപ്പെടുന്ന നിരവധി ആളുകളെ, ഇൻക്ലൂഡിങ് എൻ്റെ ഫ്രണ്ട്സുകളെ എല്ലാവരെയും ഞാൻ കാണുന്നതാണ്. അപ്പോൾ നിരവധി ആളുകളെ എനിക്ക് സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനുണ്ട്, അതിനെക്കുറിച്ച് ചെയ്യാമോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ചെയ്യാമോ എന്ന് ചോദിച്ച് നിരവധി ആളുകൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ട് താഴെ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ, കൂടാതെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ റെഫറൽ കോഡ് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. കൂടാതെ നമ്മുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ്. നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫറുകളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.